ബലോത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കോടിയേരിക്ക് അനുകൂലമായി ഒരു വിധി വന്നില്ല എങ്കിൽ ബിനോയ് കൊടിയേരി നാടുവിടുമോ നാടുവിടണം എന്ന ഒരു സേഫ് സോണിലേക്ക് മാറി നിൽക്കണമെന്നൊരു ഉപദേശം ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഒരു വിഭാഗം അഭിഭാഷകർ പറയുന്നത് നാടുവിടരുത് കാരണം അമിത്ഷായാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ നാടുവിട്ട് പ്രത്യേകിച്ചും ഒരു റൈപ്പ് കേസിൽ പ്രതിയായ വ്യക്തി അതും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൻ നാടുവിട്ടാൽ രാജ്യം ഭരിക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് മറ്റൊരു തന്ത്രം അവിടെ രൂപപ്പെടുന്നത് മുംബൈയിൽ തന്നെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക ഈ ബിനോയ് കൊടിയേരി അപ്പോൾ ബിനോയ് കൊടിയേരി മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂലമായ വിധി വരാതിരുന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുംബൈയിൽ എത്തുന്ന ബിനോയ് കൊടിയേരി മുംബൈയിലെ ബിനോയ് കൊടിയേരിക്കു കൂടി ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക ആ രീതിയിലാണ് കാര്യങ്ങൾ ഇതിനകം നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ബിനോയ് കൊടിയേരിക്ക് ഗുരുതരമായ അല്ലെങ്കിൽ ഏറ്റവും ശാരീരിക ദോഷമുണ്ടാക്കുന്ന അസുഖങ്ങളിൽ കൂടി ബിനോയ് കൊടിയേരി കടന്നു പോകുന്നു എന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് ബിനോയ് കൊടിയേരി നേടിയെടുത്തിട്ടുണ്ട് കാര്യം ഈ കേസ് വന്നതിനു ശേഷം ബിനോയ് കൊടിയേരി ആടി ഉലഞ്ഞിരിക്കുകയാണ് മാനസികമായി ഒക്കെ തകർന്നിരിക്കുകയാണ് ഗ്രേറ്റ് വെയിറ്റ് ലോസ് എന്നാണ് ഒരു ഡോക്ടറുടെ കുറിപ്പ് ബിനോയ് കൊടിയേരിക്ക് അനുകൂലമായി വന്നിട്ടുള്ളത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ് വെയ്റ്റ് ലോസ് ആ വെയ്റ്റ് ലോസ് അത് എന്തിലേക്ക് എന്തിലൊക്കെ കൊണ്ടുചെന്ന് നയിക്കും ആ രീതിയിലാണ് അത്തരത്തിൽ ഏറ്റവും വലുതായിട്ടുള്ള സീരിയസ് ഡീപ്പ് കൺസേൺ ആ രീതിയിൽ ബിനോയ് കൊടിയേരിക്ക് ആവശ്യമുണ്ട് കെയർ ആവശ്യമുണ്ട് അപ്പോൾ സീരിയസ് ആയി വെയ്റ്റ് ലോസ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി എപ്പോഴും ആ തരത്തിലാണ് പിന്നെ രോഗങ്ങളിലേക്ക് കടന്നു പോവുക ആ രീതിയിലുള്ള പ്രിലിമിനറി സർട്ടിഫിക്കറ്റ്സ് അതിന് വേണ്ടുന്ന പഴുതുകളൊക്കെ ബിനോയ് കൊടിയേരി അടച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി എതിരാവുകയും ഒരു അറസ്റ്റിലേക്ക് മുംബൈ പോലീസിന് പോവുകയും ചെയ്യുകയാണെങ്കിൽ കസ്റ്റഡി ഒഴിവാക്കുന്നതിനു വേണ്ടി കസ്റ്റഡി ഒഴിവാക്കിക്കൊണ്ട് ഈ നിലപാടിനെതിരെ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് സുപ്രീം കോടതിയാണ് അപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന മുംബേ കോടതി കഴിഞ്ഞാൽ ഒരു ബ്രീത്തിങ് സ്പേസ് ബിനോയ് കൊടിയേരിക്ക് വേണം എന്തിനാണെന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയിലേക്ക് പോവുക അപ്പോൾ എപ്പോഴാണോ മുംബേ കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നത് ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജി ബിനോയ് കൊടിയേരിക്ക് അനുകൂലമല്ലാതായി മാറുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിയറസ്റ്റ് അവറിൽ തന്നെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും കാരണം അവർ പറയുന്നത് അവർക്ക് ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് രണ്ട് വകുപ്പുകളിൽ ഫോർ ട്വൻ്റിയും ത്രീ സെവൻറ്റി സിക്സും ചീറ്റിങ്ങും റേപ്പും ഈ കേസ് ഒരു സ്പെഷ്യൽ കൺസഡറേഷനാണ് ചീറ്റിംഗ് ഇതിലില്ല ഓൺലി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരുമ്പോൾ ത്രീ സെവൻറ്റി സിക്സ് അട്രാക്റ്റ് ചെയ്യത്തില്ല റേപ്പ് അട്രാക്ട് ചെയ്യത്തില്ല അപ്പോൾ ഇത് ഒരു നോൺ വൈലബിൾ ഒഫൻസിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതൊരു കുടുംബ പ്രശ്നമാണ് ഒരു സിവിൽ ഫോർമുലയാണ് ഇതിനാവശ്യം ഈ രീതിയിലാണ് അവർ എടുക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും അടുത്ത പ്രമുഖമായിട്ടുള്ളൊരു ഉത്തരവുണ്ട് ആ ഉത്തരവ് പറയുന്നത് എല്ലാ സ്ത്രീകളുടെ പരാതിയെയും റേപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നൽകുന്ന എല്ലാ പരാതിയെയും റേപ്പ് കേസിലേക്ക് ഉൾപ്പെടുത്താൻ പാടില്ല അതിൽ പറയുന്നു ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷുഡ് ഷുഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മേ എന്നുള്ള വാക്കുകളല്ല ആ ലീഗൽ തേംസിൽ ഈ ഷുഡ് മേ എന്നുള്ളതിനൊക്കെ പ്രത്യേക പ്രത്യേക ഗ്രാവിറ്റി ഉണ്ട് അപ്പോൾ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ഫോക്കസ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി 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 കംപ്ലൈനന്റ് ആൻഡ് ഷുഡ് വെരിഫൈ ഓഫ് ഓഫ് സെക്ഷൻസ് ഐ കോടതിയുടെ വിധി പറയുന്നത് അതായത് ഒരു പരാതിക്കാരി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതിനനുബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പരിഗണിക്കണം അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ സ്ത്രീ സ്വയം സംതൃപ്തയായിരുന്നു സ്ത്രീക്ക് വില്ലിങ്നസ് ഉണ്ടായിരുന്നു സ്ത്രീയെ ശാരീരികമായോ മാനസികമായോ കീഴ്പ്പെടുത്താതിരിക്കുകയും സ്ത്രീ പൂർണ്ണ സംതൃപ്തിയോടുകൂടി സന്തോഷവതിയായി ഒരു പുരുഷനോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ലൈംഗിക ബന്ധത്തിൻ്റെ സംതൃപ്തി അവൾ അറിഞ്ഞാസ്വദിക്കുകയും ചെയ്യുകയും ആ മണിക്കൂറുകളിൽ ശേഷം വർഷങ്ങൾക്കു ശേഷം അതിനെ ഒരു റൈപ്പ് എന്ന പ്രൊനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനെ സൂക്ഷ്മതയോടുകൂടി അന്വേഷണ സംവിധാനങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് റേപ്പിലേക്ക് പെട്ടെന്ന് എടുത്തു വയ്ക്കരുത് നിയറസ്റ്റ് സുപ്രീം കോടതി റൂളിംഗ് ആണ് അപ്പോൾ ബിനോയ് കൊടിയേരി ഈ സുപ്രീം കോടതി റൂളിംഗ് ആണ് ഇപ്പോഴും മുറുക പിടിക്കുന്നത് മുംബൈ കോടതി ഈ സുപ്രീം കോടതിയുടെ റൂളിംഗ് അത് മുഖവിലേക്ക് എടുക്കുമെന്നാണ് ബിനോയ് കൊടിയേരി വിശ്വസിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകാത്ത പക്ഷം അവർ ഇതേ റൂളിംഗ് കോട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകും ബിനോയ് കൊടിയേരിയുടെ കേസ് ആ തരത്തിലെന്നാണ് ബിനോയ് കൊടിയേരി പറയുന്നത് ആ സ്ത്രീയെ ശാരീരികമായോ മാനസികമായോ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടില്ല അവൾ എന്നോടൊപ്പം ജീവിച്ച ഘട്ടങ്ങളിലൊക്കെ പൂർണ്ണ സംതൃപ്തിയായിരുന്നു എന്നോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇതിലോ സമയത്തൊക്കെ സ്വയം മുന്നോട്ട് വരികയും ആ അവൾ സംതൃപ്തയുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഇല്ല ഇതാണ് സുപ്രീം കോടതി റൂളിങ്ങുമായി ബന്ധപ്പെട്ട് ബിനോയ് കൊടിയേരി ഉയർത്തി വയ്ക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകണം അതിനൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം അതേസമയം മുംബൈ പോലീസിൻ്റെ അറസ്റ്റ് ഒഴിവാക്കണം എന്നാൽ നിയമപരമായിട്ടുള്ള ചില രീതികൾ കൊണ്ടുവരികയും വേണം രാജ്യം വിടണോ രാജ്യം വിടാൻ പറ്റില്ല രാജ്യം വിട്ടു കഴിയുകയാണെങ്കിൽ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ മുംബൈ പോലീസിൻ്റെ ലുക്കൗട്ട് നോട്ടീസ് എല്ലാ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ബിനോയ് കൊടിയേരിയുടെ ഫോട്ടോ ഡീറ്റെയിൽസ് വെച്ച് പുള്ളി അതോടൊപ്പം തന്നെ വാണ്ടഡ് എന്നുള്ള രീതിയിൽ അബ്സ്കോണ്ടിങ് എന്നുള്ള രീതിയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് പോയി കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് ഭരിക്കുന്നത് അമിത്ഷായാണ് ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകാരനാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ എന്താണ് മറ്റൊരു മാർഗം ഏറ്റവും മുംബൈയിൽ തന്നെ എത്തുക അവിടുത്തെ ഏറ്റവും സേഫ് സോണിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റാവുക അങ്ങനെ ആ അങ്ങനെ ചികിത്സയിലിരിക്കുമ്പോൾ ഒരു ചോദ്യം ചെയ്യൽ സ്വാഭാവികമായും മുംബൈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആശുപത്രിവാസം നയിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടക്കുകയാണെങ്കിൽ അതിനോട് ഭാഗഭാക്കാവുക ഈ സമയം കൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് എത്തുക അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചെടുക്കുക ഈ തന്ത്രമാണ് ബിനോയ് കൊടിയേരി ടീം ചർച്ച ചെയ്യുന്ന മറ്റൊരു പക്ഷം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ